മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. സഅല റജുലുൻ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുന്നുണ്ട്, അയ്യ സ്വലാത്തി അഫ്ളൽ ബഅദ സ്വലാത്തിൽ മക്തൂബ, നബിയെ ഫർള് നിസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള നിസ്കാരം ഏതാ? ഫർള് നിസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള നിസ്കാരം ഏതാണെന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, അസ്സലാത്തു ഫീ ജൗഫില്ലൈൽ, രാത്രിയുടെ യാമങ്ങളിൽ എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോ തഹജ്ജുദിന് എണീറ്റ് നിസ്കരിക്കുന്നത് ഫർള് നിസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള നിസ്കാരമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാ. അതേപോലെ ആ സ്വഹാബി ചോദിച്ചു, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ ഹബീബേ, റമലാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള നോമ്പേതാണ്? റമലാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പേതാണ്? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഷഹ്റുല്ലാഹില്ലദീ തദഊനഹുൽ മുഹറം, മുഹറം എന്ന് പേരിട്ട് വിളിക്കുന്ന പരിശുദ്ധമായ മുഹറം മാസത്തിൽ നോമ്പ് പിടിക്കുന്നത്, റമലാൻ കഴിഞ്ഞാൽ ഏറ്റവും പവിത്രതയുള്ള ഒരുപാട് ശ്രേഷ്ഠതയുള്ള ഒരുപാട് മഹത്വമുള്ള നോമ്പാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈ മാസത്തിൽ നോമ്പ് പിടിക്കുന്നത് റമലാൻ കഴിഞ്ഞാൽ ഏറ്റവും മഹത്വമുള്ള നോമ്പാണ്. പെണ്ണുങ്ങളൊക്കെ നോമ്പ് ഖളാ വിട്ടാനുള്ള ആളുകൾ ഈ മുഹറം മാസത്തിൽ തന്നെ നഷ്ടപ്പെട്ട പോയ നോമ്പുകൾ ഖളാ വിട്ടാൻ ശ്രമിക്കണം. അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. 1 മുതൽ 10 വരെ തുടർച്ചയായി നോമ്പ് നോക്കുന്നത് സുന്നത്താണ്. എന്റെ ഈ ദിവസത്തിന് ഇത്രയും ശ്രേഷ്ഠത ലഭിച്ചു എന്ന്, പ്രത്യേകിച്ചിട്ട് ആഷൂറ ദിവസം എന്റെ അതിന് മഹത്വം ലഭിച്ചു എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. 1-ാമത് പറഞ്ഞത്, ഫാദല്ലാഹു ഫീഹി അലാ ആദം, മഹാനായ ആദി നബി അലൈഹി സ്വലാമിന്റെ തൗബ അല്ലാഹു സ്വീകരിച്ചത് മുഹറം 10-നാണ്. മഹാനായ, ശ്രദ്ധിക്കണേ സഹോദര സഹോദരിമാർ, അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യേണ്ട ദിവസമാണിത്. ഫാദല്ലാഹു ഫീഹി അലാ ആദമ ഫഅസ്ബഹ സഫിയ, മഹാനായ ആദി നബി അലൈഹി സ്വലാമിന്റെ തൗബ അല്ലാഹു സ്വീകരിച്ച ദിവസമാണ് മുഹറം 10. ആ ദിവസത്തിൽ തൗബ ചെയ്താൽ അല്ലാഹു തൗബയെ സ്വീകരിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തൗബ ചെയ്യാൻ മറക്കല്ല. അതേപോലെ വറഫഅ ഫീഹി ഇദ്രീസ മകാനൻ അലിയ, മഹാനായ ഇദ്രീസ് നബി അലൈഹി സ്വലാമിനെ ഭൂമിലോകത്ത് നിന്ന് ആകാശത്തേക്ക് അല്ലാഹു ഉയർത്തിയ ദിവസമാണത്, മഹത്വം നൽകിയ ദിവസമാണത്. വാഖറജ നൂഹൻ മിന സഫീന, മഹാനായ നൂഹ നബി അലൈഹി സ്വലാമിനെ കപ്പലിൽ നിന്ന് അല്ലാഹു വെള്ളപ്പൊക്കം കഴിഞ്ഞ് ഭൂമിയിലേക്ക് ഇറക്കിയ ദിവസമാണത്. ശ്രദ്ധിക്കുന്നുണ്ടോ? ഈ ദിവസത്തിന്റെ മഹത്വങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അറഫാ ദിവസത്തെ മുഹറം 10-ന്റെ ആഷൂറായിന്റെ മഹത്വത്തെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മഹാനായ നൂഹ നബി അലൈഹി സ്വലാമിന്റെ വലിയൊരു പ്രളയം നടക്കുകയും ആ പ്രളയം കഴിഞ്ഞു കപ്പലിൽ നിന്ന് അല്ലാഹു സുരക്ഷിതമായി ഭൂമിയിലേക്ക് ഇറക്കിയ ദിവസമാണ് മുഹറം 10. അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യേണ്ട ദിവസമാണത്. വനജ്ജാ ഇബ്രാഹീമ മിനന്നാർ, മഹാനായ ഇബ്രാഹീം നബി അലൈഹി സ്വലാമിനെ നമ്രൂദിന്റെ തീ കുണ്ടാരത്തിൽ നിന്ന് അല്ലാഹു മോചിപ്പിച്ച ദിവസമാണ് മുഹറം 10. എത്ര ശ്രേഷ്ഠത! ശ്രേഷ്ഠതയുടെ മഹത്വങ്ങളുടെ ഔന്നിത്യത്തിന്റെ ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ സംഭവിച്ച ദിവസമാണ് മുഹറം 10. അതിന്റെ പവിത്രത മനസ്സിലാക്കണേ ചെറുപ്പക്കാര. അതിലൊരു നുണ പറയരുത്, അതിലൊരു കളവ് നമ്മുടെ ജീവിതത്തിൽ വരരുത്, ഗൈബത്തുകൾ വരരുത്. കളവോ ഫസാദോ ഫിത്നയോ അല്ലെങ്കിൽ ഹറാമോ സിനിമയോ സീരിയലോ ആ ദിവസങ്ങളിൽ വരാൻ പാടില്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വഅൻസലല്ലാഹു ഫീഹി തൗറാത അലാ മൂസാ, മഹാനായ മൂസാ നബി അലൈഹി സ്സലാമിന്റെ കൈകളിലേക്ക് അല്ലാഹു തൗറാത്ത് നൽകിയ ദിവസമാണിത് മുഹറം 10. വഅഖ്റജ ഫീഹി യൂസുഫ മിന സിജ്നി, മഹാനായ യൂസുഫ് നബി അലൈഹി സ്സലാമിനെ ജയിലറയിൽ നിന്ന് അല്ലാഹു മോചിപ്പിച്ച ദിവസമാണ്. എണ്ണിയാൽ തീരാത്ത മഹത്വമാണ് മുഹറം 10-ന് അല്ലാഹു നൽകിയിരിക്കുന്നത്. വറദ്ദ ഫീഹി അലാ യഅഖൂബ ബസറ, മഹാനായ യഅഖൂബ് നബി അലൈഹി സ്സലാമിന്റെ കാഴ്ച ശക്തി തിരിച്ചു കിട്ടിയ ദിവസമാണ് മുഹറം 10. തീർന്നിട്ടില്ല, കണ്ണിന് കാഴ്ചയില്ലാതെ വിഷമിക്കുമ്പോഴാണ്
ഉപ്പയുടെ മുഖത്തേക്ക് തന്റെ വസ്ത്രമൊന്ന് ഇടാൻ, വസ്ത്രമൊന്ന് ധരിപ്പിക്കാൻ, വസ്ത്രമൊന്ന് സ്പർശിപ്പിക്കാൻ യൂസഫ് നബി അലൈഹിസ്സലാം പറയുന്നത്. അങ്ങനെ തന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടിയ ദിവസമാണ് മുഹറം പത്ത് ആയിട്ടില്ല. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിൽ നിന്ന് അല്ലാഹു രോഗം മാറ്റിക്കൊടുത്ത ദിവസമാണത്. അസുഖബാധിതരായ ആളുകൾ, അതേപോലെ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളിൽ പ്രയാസപ്പെടുന്ന ആളുകൾ, ബുദ്ധിമുട്ടുകളിലും പ്രാരാബ്ദങ്ങളിലും കഷ്ടപ്പെടുന്ന ആളുകൾ പരിശുദ്ധമായ മുഹറംബത്തിന്റെ ദിനരാത്രങ്ങളിൽ അള്ളാഹുവിനോട് മനമുരകി ദുആ ചെയ്തേക്ക്. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകിയ ദിവസമാണത് ആയിട്ടില്ല. മഹാനായ യൂനസ് നബി അലൈഹിസ്സലാമിന് മത്സ്യം വിഴുങ്ങുകയും എന്നിട്ട് അവിടെ നിന്നിട്ട് സുബ്ഹാനല്ലാഹി ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനല്ലാലിമീൻ എന്ന ദിക്ര ചൊല്ലുകയും എന്നിട്ട് അല്ലാഹു തആല മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് മോചിപ്പിച്ച ദിവസമാണ് മുഹറം പത്ത്. തീർന്നിട്ടില്ല, ഇനിയും ഉണ്ട് ഒരുപാട് മഹത്വങ്ങൾ. വഫീഹി ഫലഖൽ ബഹ്റ ലിബനീ ഇസ്രായീൽ, ഫിർഔനിനെയും കൂട്ടരെയും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ചെങ്കടലിന്റെ മധ്യേ കൊന്നു കളയുകയും മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനെയും മൂസാ നബിയുടെ അനുചരന്മാരെയും ഫിർഔനിന്റെയും ഫറോവയുടെയും സമൂഹത്തിന്റെയും ശല്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ദിവസമാണ് പരിശുദ്ധമായ ആശൂറ മുഹറംബത്തിന്റെ ദിവസം. അതുപോലെ തന്നെ മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമിന് അള്ളാഹു പുറത്തു കൊടുത്ത ദിവസമാണത്. സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അധികാരം നൽകിയ ദിവസമാണത്. ഈ ദിവസത്തിലാണ് അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്നത്, അല്ലാഹുവിന്റെ ഹബീബേ അങ്ങേക്ക് പാപമില്ല, അങ്ങേക്ക് ദോഷമില്ല, അങ്ങ് മഅസൂമാണ് എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞ ദിവസമാണിത്. ഇത്രത്തോളം മഹത്വമുള്ള ദിവസമാണ് നമ്മളിലേക്ക് കടന്നു വരാനുള്ളത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിനെയും മഹാന്മാരായ സഹാബാക്കളും പണ്ഡിതന്മാരും പഠിപ്പിച്ചതുപോലെ ഒന്നു മുതൽ ഇതിന്റെ അവസാനം വരെ ഇതിന്റെ പവിത്രതയും ഇതിന്റെ മഹത്വത്തെയും നമ്മൾ മനസ്സിലാക്കുകയും നന്മകൾ ചെയ്യുകയും ചെയ്യണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ആരാണോ മുഹറം പത്തിന് ആരാണോ മുഹറം ഒമ്പതിന് നോമ്പ് പിടിക്കുന്നത്, മുഹറം പത്തിന് നോമ്പ് പിടിച്ചാൽ നിന്റെ കഴിഞ്ഞു പോയ ഒരു വർഷക്കാലത്തെ പാപങ്ങൾ അല്ലാഹു പൊറുത്തു തരും. മുഹറംബത്തിന്റെ ഒരു നോമ്പ് പിടിച്ചാൽ കഴിഞ്ഞു പോയ ഒരു വർഷത്തെ പാപങ്ങൾ അല്ലാഹു പൊറുത്തു തരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.